अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। मरुभूमिले महावसंतम खलीफा अबूबकर रज़ियल्लाहु अन्हु। हिजर कहिंजिट्ट् 11 वर्षमायि, 11 वर्षम अयो सफर मासावसानमाण। शामिलेक्क् पोयिट्ट् चिल कार्यंगळ् പ്രതിരോധമാണ് ഉദ്ദേശിക്കുന്നത്, കാരണം ആ ഒരു വഴിയിൽ കൂടെ ഷാമിൽ അവിടുത്തെ പ്രതിരോധം അല്ലെങ്കിൽ അവിടുത്തെ അതൊരു മദീനയിലേക്കുള്ള ഒരു തുറന്ന ഒരു ജാലകമായിട്ട് അവിടെ കിടക്കുകയാണ്, തുറന്ന വഴിയായിട്ട്. അപ്പം അതിലൂടെ പലരും കുത്തിക്കയറിയിട്ട് ഈ പുതിയ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ പുതിയ രാജ്യത്തെ അല്ലെങ്കിൽ പുതിയ ചിന്താപതി ഉൾക്കൊള്ളുന്ന ആളുകളെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സുഫർ മാസാവസാനം ബൽഖായിൽ ചെന്ന് ഖുസാ വംശജരുമായിട്ട് അവരെയൊന്ന് അടക്കി നിർത്തേണ്ടതുണ്ട്. അങ്ങനെ ഉസാമയുടെ നേതൃത്വത്തിലാണ് ആ സൈന്യം അവിടേക്ക് പുറപ്പെടുന്നത്. ഉസാമ പുതിയ ആളാണ്, ചെറുപ്പക്കാരനാണ്, യുദ്ധതന്ത്രജ്ഞനൊന്നുമല്ല. പക്ഷേ യുദ്ധത്തിന് തന്ത്രമുള്ള ഉമറും അവരും മറ്റു പ്രമുഖരായിട്ടുള്ള ആൾക്കാരും അതിനകത്തുണ്ട്, ഉസാമയുടെ സൈന്യത്തിലുണ്ട്. അവരവിടുന്ന് പുറപ്പെട്ട് ഒരു മദീനയുടെ പുറത്ത് ഒരു സ്ഥലത്ത് ജറോഫ് എന്ന സ്ഥലത്ത് അവിടെ താവളം അടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് യാത്ര പുറപ്പെടണം, ഷാമിലേക്ക് യാത്ര പുറപ്പെടണം. അതികഠിനമായിട്ടുള്ള ചൂടൊക്കെയുള്ള കാലഘട്ടമാണ്. പക്ഷേ പുറപ്പെടാൻ പറഞ്ഞാൽ പുറപ്പെടുക എന്നുള്ളതാണ്, ചൂട് കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിക്കാറില്ല. ആ യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന സമയത്താണ് തിരുമേനിയുടെ രോഗവിവരം അറിയുന്നത്. രോഗം പിടിച്ച് അദ്ദേഹം കിടപ്പിലായി എന്ന വിവരം അവർ അറിയുന്നത്. അതിനോട് പിന്നെ തൽക്കാലം ഇനിയിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിനുള്ള യാത്ര ഒരു പടനീക്കം വേണ്ടെന്ന് അവർ തീരുമാനിച്ചു. രോഗം വളരെ മൂർച്ഛിച്ചു, അദ്ദേഹത്തിന് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ആയപ്പോഴാണ് അബൂബക്കറിനെ വിളിച്ചിട്ട് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി നിശ്ചയിച്ചത്. ഈ അബൂബക്കറിനെ ഏർപ്പെടുത്തിയ അദ്ദേഹത്തിന് പകരം ഇമാമായിട്ട് നിൽക്കാൻ, നമസ്കാരത്തിന് ഇമാമായിട്ട് നിൽക്കാൻ വേണ്ടി അബൂബക്കറിനെ ഏർപ്പെടുത്തിയ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പ്രവാചകന്റെ പ്രിയപത്നി ആയിഷ വിവരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. നബി തിരുമേനിക്ക് രോഗം മൂർച്ഛിച്ചു, നമസ്കരിക്കാൻ നേരമായി എന്ന് പറഞ്ഞ ആൾക്കാർ വന്നു. ബിലാൽ അവിടേക്ക് വന്നു, തിരുമേനി നമസ്കരിക്കാൻ നേരമായിട്ടുണ്ട്, എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ നബി തിരുമേനി പറഞ്ഞു, എനിക്ക് ഇന്ന് എങ്ങനെയായാലും വരാൻ കഴിയില്ല. പലപ്പോഴും അദ്ദേഹം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിന്ന നിൽപ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാരുമ്മ നീര് വരുന്നത് വരെ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള തിരുമേനി പറയാൻ എനിക്ക് വരാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം അത്രമാത്രം അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് സാരം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വരാൻ കഴിയില്ല. അബൂബക്കറിനോട് പറയുക, അദ്ദേഹം അവിടെയുള്ള ആളുകളെയും കൂട്ടി അദ്ദേഹം നമസ്കരിക്കട്ടെ, അദ്ദേഹം നമസ്കാരത്തിന് ഇമാം സ്ഥാനത്ത് കയറി നിൽക്കട്ടെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമസ്കാരങ്ങൾ നടക്കട്ടെ. ആയിഷ പറയുകയാണ് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ആയിഷ പറഞ്ഞു, ആയിഷയുടെ വാക്കിലൂടെ പറയാൻ വെച്ചാൽ, ഞാനപ്പോൾ പറഞ്ഞു, പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ ദൂതരെ, അബൂബക്കർ ഒരു ശാന്തസ്വരൂപനാണ്, അദ്ദേഹം ഒരു മൃദുലമായിട്ടുള്ള ഒരു ഒരു പെരുമാറ്റത്തിൻ്റെ വക്താവാണ്, അദ്ദേഹമാണ് അങ്ങയുടെ പോലുള്ള ഒരാളുടെ സ്ഥാനത്ത് കയറി നിൽക്കുന്നതെങ്കിൽ ജനങ്ങളെ അനുസരിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നു. ആയതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിനെ ഏൽപ്പിക്കാതെ പറ്റുമെങ്കിൽ ഉമറിനെ ഏൽപ്പിച്ചാൽ കുറച്ചുകൂടി അദ്ദേഹത്തിന് ഒരു ആജ്ഞാശേഷിയുള്ള ഒരാളാണ്. ഇത് കേട്ടു കേട്ടില്ല എന്നുള്ള ഭാവത്തിലാണ് നബി തിരുമേനി മറുപടി പറഞ്ഞത്. അബൂബക്കറിനോട് പറയുക, അദ്ദേഹം ജനങ്ങളെയും കൂട്ടി നമസ്കരിക്കട്ടെ. തിരുമേനി അത് തന്നെയാണ് ആവർത്തിച്ചത്. വീണ്ടും ആയിഷ പറയുകയാണ്, ഞാൻ ഹഫ്സയോട് ഈ വിവരം പറഞ്ഞു, നീ പോയിട്ട് നബി തിരുമേനിയോട് പറഞ്ഞു നോക്ക്. അബൂബക്കറിൻ്റെ ആ ഒരു രീതി വെച്ച് അദ്ദേഹമാണ് ഈ സ്ഥാനത്ത് നിൽക്കുന്നത് എങ്കിൽ ആളുകളൊന്നും അനുസരിക്കാൻ പോകുന്നില്ല,
സ്വയം മനസ്സിലുന്ന ശീലം കെട്ടിപ്പൊക്കിയ ആൾക്കാരൊന്നുമല്ല അവര്. നബി തിരുമേനി അനുസരിക്കും, ഒരു പക്ഷെ അബൂബക്കറിനെ അനുസരിച്ചെന്ന് വരില്ല. ആയതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഇമാമിന്റെ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥന ചൊല്ലി കൊടുത്താൽ മാത്രം പോരാ, നേതൃത്വം നൽകിയാൽ പോലെ, അവരെ അച്ചടക്കത്തോടുകൂടെ നിലനിർത്തുകയും വേണം, അതിനുള്ള ശേഷിയും വേണം. അപ്പം അതിന് പറ്റിയത് ഉമറാണ് എന്ന് നീ ഒന്ന് പോയി പറയ്, ഹഫ്സയോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞതനുസരിച്ച് ഹഫ്സയും ഇതേ പറഞ്ഞ കാര്യം തന്നെ തിരുമേനിയോട് പോയിട്ട് പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഉമറിനെ അയക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. നബി തിരി ഐഷ ബി പറയുകയാണ്. അപ്പോൾ നബി തിരുമേനിയുടെ പ്രതികരണം ദൈപ്രകാരമായിരുന്നു. നിങ്ങളൊക്കെ യൂസഫിൻ്റെ കൂട്ടുകാരികളാണ്, അബൂബക്കറിനോട് പോയി പറയുക അദ്ദേഹം ജനങ്ങളെ കൂട്ടി നമസ്കരിക്കട്ടെ. ആ തിരുമേനിക്ക് സന്തോഷമായിട്ടല്ല പറഞ്ഞത്, കുറച്ച് നീരസം കലർന്ന് മറുപടിയാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചില ഉറപ്പുകൾ അതിൻ്റെ പുറകിലുണ്ട്, പിന്നെ എന്തിനാണ് ഇവരിതിൽ ഇടപെടുന്നത് എന്നുള്ള രീതിയിൽ നീരസത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. തിരുമേനി ഈ കാര്യം പറഞ്ഞ സമയത്ത് ഹബ്സ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ ഇത് ഞാൻ പറയുന്നത് ഐഷയുടെ വാക്കുകളിലൂടെ പറയുകയാണ്, എന്നോട് പറഞ്ഞു ഇന്നോളം നീ ഹബ്സയോട് ഈ കാര്യം പറഞ്ഞിട്ട് ഐഷ റെക്കമെൻഡ് ചെയ്തിട്ട് ശുപാർശ ചെയ്തിട്ട് ഹബ്സ വീണ്ടും ചീത്ത വിളി കേൾക്കുകയല്ലേ ചെയ്തത്. ആ ദേഷ്യത്തിന് ഐഷയോട് പറഞ്ഞു ഇന്നോളം നീ എനിക്ക് ഒരു നന്മയുണ്ടാക്കി വെച്ചിട്ടില്ല. ഐഷയോട് പറഞ്ഞു. ഏതായാലും അടുത്ത ദിവസം അബൂബക്കർ അദ്ദേഹം എവിടേക്കോ പുറത്തേക്കോ എവിടേക്കോ പോയിരിക്കുകയായിരുന്നു, തൽക്കാലത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. പോയി ഉടനെ തന്നെ വരണം എന്ന് കരുതിയിട്ടാണ് പോയത്, കാരണം തിരുമേനി അസുഖമായിട്ട് കിടക്കുകയല്ലേ. പക്ഷെ അന്ന് കുറച്ച് വൈകിപ്പോയി, പല കാര്യങ്ങളും കൊണ്ട് വൈകിപ്പോയി, സമയത്തിനെത്താൻ കഴിഞ്ഞില്ല. അതേസമയത്ത് നമസ്കരിക്കാൻ സമയമാകുകയും ചെയ്തു. ബിലാൽ ബാങ്ക് വിളിച്ചു, ഉമറാണ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നത്. ഉമർ തക്ബീർ ചൊല്ലുന്നത് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുന്നത് തിരുമേനി അവിടെ വീട്ടിൽ വെച്ച് കേട്ടു. തൊട്ടടുത്താണ് പള്ളി, വീട്ടിൽ കേട്ടു. അപ്പോഴാണ് തിരുമേനിക്ക് മനസ്സിലായത് അബൂബക്കർ പള്ളിയിൽ വന്നിട്ടില്ലെന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം വീണ്ടും പറഞ്ഞു അബൂബക്കർ എവിടെയാണ്. അള്ളാഹു ഇത് അംഗീകരിക്കില്ല, ജനങ്ങളും അംഗീകരിക്കില്ല, അബൂബക്കർ എവിടെ. തിരുമേനിയുടെ ഈ ചോദ്യത്തിൻ്റെ ചില ലക്ഷ്യങ്ങൾ, ചില സൂചകങ്ങളായിരുന്നു അത്. ആരെങ്കിലും നമസ്കാരത്തിന് നേതൃത്വം കൊടുത്താൽ മതിയല്ലോ, അല്ല അബൂബക്കർ തന്നെ കൊടുക്കണം. അതിന് നിർബന്ധം പിടിച്ചത് ഒരു കാര്യത്തിലേക്കുള്ള സൂചകമായിരുന്നു അത്. തനിക്ക് ശേഷം അബൂബക്കർ ആകണം മുസ്ലിങ്ങളുടെ നായകൻ എന്നുള്ളതിൻ്റെ സൂചനയാണോ അത്. ദൈവവും അവിടെയുള്ള മനുഷ്യരും അനുയായികളും അതാണ് ആഗ്രഹിക്കുന്നത് എന്നാണോ അദ്ദേഹം തിരുമേനി ചിന്തിച്ചത്. ഏതായാലും അതേക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, അബൂബക്കർ ആകണം തനിക്ക് ശേഷം ഖലീഫയുടെ സ്ഥാനത്ത്. തിരുമേനി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആദ്യത്തെ ഖലീഫ, ആ സ്ഥാനത്ത് അബൂബക്കർ ആകണം എന്ന് തിരുമേനി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് വരുന്നത്. അള്ളാഹുവും അവിടെയുള്ള മനുഷ്യരും അത് തന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത് എന്നാണ് തിരുമേനി കണക്ക് കൂട്ടിയത്. അൽഹംദുലില്ലാഹ്.